ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു വാഹനം സെക്കൻഡ് ഹാൻഡ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഞാൻ എൻ്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ ഒന്ന് കൊടുത്തോളാം. ഇനി ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് ഉദ്ദേശിക്കുന്ന വാഹനം സെക്കൻഡ് ഹാൻഡ് മേടിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് അല്ലെങ്കിൽ മസ്റ്റ് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും. ഇത് ഞാൻ എടുത്തു പറയുന്നതിൻ്റെ കാര്യം വേറൊന്നും കൊണ്ടല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കേൾക്കുകയുണ്ടായി. അതായത് അതിനകത്ത് പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് സ്ഥലമാണ് ഞാൻ വിട്ടുപോയി, ഒരു ബുള്ളറ്റ് സെയിം രജിസ്ട്രേഷൻ നമ്പറുള്ള രണ്ട് കളറുള്ള ബുള്ളറ്റ് ഒരു സ്ഥലത്ത് ഓടുന്നുണ്ടായിരുന്നു. അതായത് ഇത് ശരിക്കും കണ്ടുപിടിക്കാൻ കാരണമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ബുള്ളറ്റ് ഒരാൾ ഒരു വ്യക്തി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഹെൽമെറ്റ് വെക്കാതെ, അതങ്ങനെ കണ്ടാകുന്ന എൻ്റെ ഒരു ഓർമ്മ, ഹെൽമെറ്റ് വെക്കാതെ ഓടിച്ച സമയത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് എങ്ങാണ്ട് ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് ഇത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കസ്റ്റമർക്ക് മെസ്സേജ് പോയി, അല്ലെങ്കിൽ ആ ഓണർക്ക് മെസ്സേജ് പോയി. അങ്ങനെ മെസ്സേജുമായിട്ട് പുള്ളി ചെന്ന സമയത്ത് പുള്ളി പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഞാൻ ഇല്ലായിരുന്നു എന്ന് പറയുകയും ചെയ്തു. പുള്ളിയുടെ വാഹനത്തിൻ്റെ കളർ റെഡോ സംതിങ് അങ്ങണ്ടായിരുന്നു, എന്നാൽ ഇവർ കണ്ട വാഹനം ഗ്രീൻ ആയിരുന്നു. ഇങ്ങനെ ഇവർ സി സി ടി വി തപ്പിയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കുമാണ് ആ വാഹനം യൂസ് ചെയ്യുന്ന ആളെ കണ്ടുപിടിച്ചതും. ആ വാഹനം മേടിച്ചൊരു വ്യക്തി സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാണ്, പുള്ളി ഒരു 4 വർഷം മുമ്പാണ് ആ വാഹനം മേടിച്ചത്. അപ്പം ഇവർ മേടിച്ച സമയത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും നോക്കിയില്ല, പുള്ളിയുടെ ആർ സി ബുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അത് സംതിങ് ഇപ്പം നടക്കുന്നുണ്ട്, ഞാൻ അതൊന്നും ഉദ്ദേശിക്കുന്നില്ല, അതൊക്കെ പോട്ടെ, പാർട്ട് ഓഫ് ദ ഗെയിം. നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഏതൊരു വാഹനം നമ്മൾ മേടിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും ആർ സി ബുക്കിലുള്ളത് സെയിം ആണോ എന്നൊന്ന് കൺഫേം ആക്കുക. ഇപ്പം നമ്മുടെ ഒരുമാതിരിപ്പെട്ട നോർമൽ വാഹനങ്ങളിലെല്ലാം നമ്മുടെ ഈ ഡോറിൻ്റെ സൈഡിൽ എല്ലാം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ചില വാഹനങ്ങളുടെ എല്ലാം ഈ ഡോറിൻ്റെ സൈഡിലായിട്ട് ചേസിസ് നമ്പറും എഞ്ചിൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പ്ലേറ്റ് മാത്രം നോക്കാൻ ഞാൻ പറയത്തില്ല, നമ്മുടെ വാഹനത്തിലോട്ട് വന്നതിന് ശേഷം ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഒരു സെലീറി ആയതുകൊണ്ട് ഈ സൈഡിൽ ഇതിൻ്റെ ചേസിസ് നമ്പർ വരുന്നുണ്ട്. ഇനി എഞ്ചിൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ എക്സോസ്റ്റ് മാനിഫോൾഡിലോട്ട് പോകുന്ന ഈ ഒരു ലൈനിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമ്മുടെ ഗിയർ ബോക്സ് കയറി നിൽക്കുന്ന പോർഷൻ്റെ അവിടെ ഈ ഒരു പോർഷനിൽ നമ്മുടെ ചേസിസ് നമ്പറും വരുന്നുണ്ട്. അപ്പോൾ ഈ എഞ്ചിൻ നമ്പറും ചേസിസ് നമ്പറും ആർ സി ബുക്കിലുള്ളത് സെയിം ആണോ എന്ന് വ്യക്തമാക്കുക. ഇനി അത് സെയിം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓണറോട് കാര്യങ്ങൾ പറയുക, ഇത് വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു വാഹനം എടുക്കരുത്, കാരണം നാളെ ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ക്ലെയിം പോലും നമുക്ക് പാസ്സായി കിട്ടത്തില്ല. പിന്നെ മുമ്പോട്ട് ഒരുപാട് നൂലാമാലകൾ വരും, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചേസ് നമ്പർ മാറി, അല്ലെങ്കിൽ എന്തുകൊണ്ട് എഞ്ചിൻ നമ്പർ മാറി എന്നൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നമ്മളൊരു വാഹനം എടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഈ കാര്യം ചെക്ക് ചെയ്യാതെ എടുക്കരുത്. 100% ഇത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഒരു വാഹനം മേടിക്കാവുള്ളൂ.